മനുഷ്യൻ പ്രകൃതിയുടെ ഒരു ഭാഗമാണെന്നും ആ പ്രകൃതിയെ ദ്രോഹിക്കുന്നത് മനുഷ്യരാശിയുടെ ഉന്മൂലനത്തിനാണെന്നുമുള്ള തിരിച്ചറിവ് പകർന്നുകൊണ്ട് മറ്റൊരു പരിസ്ഥിതി ദിനം കൂടി കടന്നുപോകുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നിൽക്കുന്ന ചില അമൂല്യ വൃക്ഷങ്ങളെയും അവയുടെ കായ്കളെയും നമുക്കൊന്ന് പരിചയപ്പെടാം. സീതപ്പഴം അഥവാ കസ്റ്റാർഡ് ആപ്പിൾ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഫലവർഗമാണ്. ഇതിന്റെ രുചിയെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെയൊക്കെ നാവിൽ വെള്ളം ഊറാൻ സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ലഭ്യമാകുന്ന ഒരു സീസണൽ പഴമാണ് കസ്റ്റാർഡ് ആപ്പിൾ അഥവാ ഷുഗർ ആപ്പിൾ എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്ന സീതപ്പഴം. നമ്മുടെ ശരീരത്തിന് ഈ പഴം എന്തെല്ലാം ആരോഗ്യ ഗുണങ്ങൾ പകർന്നു നൽകുന്നു എന്ന് കണ്ടെത്താം. അൾസർ, അസിഡിറ്റി എന്നിവയെ തടഞ്ഞു നിർത്തുന്നു. ചർമ്മത്തിന് മികച്ച ടോൺ നൽകാൻ സഹായിക്കുന്ന മൈക്രോ ന്യൂട്രിയന്റുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കണ്ണിന്റെയും തലച്ചോറിന്റെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഹീമോഗ്ലോബിന്റെ അളവ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ആന്റി ഒബീസിയോജനിക് എന്നറിയപ്പെടുന്ന പ്രമേഹ വിരുദ്ധവും ക്യാൻസർ വിരുദ്ധവുമായ ഗുണങ്ങൾ നൽകാൻ സഹായിക്കുന്ന ബയോ ആക്ടീവ് തന്മാത്രകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവയും ആവശ്യത്തിലധികം അടങ്ങിയിട്ടുള്ളതിനാൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും നമ്മുടെ ഹൃദയത്തെ ആരോഗ്യപൂർവ്വം സംരക്ഷിക്കാനും ഇത് സഹായിക്കുന്നു. ആര്യവേപ്പ്. ആര്യവേപ്പ് മരങ്ങളുടെ സ്വദേശം ഇന്ത്യയാണ്. നമ്മുടെ പലരുടെയും വീടുകളിൽ ഇവ വളർത്തുന്നുമുണ്ടാകാം. പലതരം രോഗങ്ങൾ ഭേദമാകാൻ ഉത്തമ ഒറ്റമൂലിയാണ് ആര്യവേപ്പ്. പുരാതന കാലം മുതൽ ആളുകൾ തങ്ങളുടെ ആരോഗ്യം നല്ല നിലയിൽ നിലനിർത്താൻ ഇവ ഉപയോഗിക്കുന്നു. ആര്യവേപ്പ് പ്രകൃതിയുടെ യഥാർത്ഥ വരദാനം തന്നെയാണ്. കാരണം അതിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഓരോ തരത്തിലുള്ള നേട്ടങ്ങൾ സമ്മാനിക്കുന്നു. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ കഴിയുമെന്നതാണ് ആര്യവേപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. വേപ്പ് ഒരു ആന്റി വൈറൽ ഘടകമായും ആന്റി ഫംഗൽ ഘടകമായും പ്രവർത്തിക്കുന്നു. എച്ച് ഐ വി, കോക്സാക്കിബി വൈറസ്, ഡെങ്കി, ഫംഗൽ അണുബാധകൾ എന്നിവയെ തടയാൻ സഹായിക്കുന്നു. പ്രകൃതി സംരക്ഷണം പ്രസംഗവേദികളിലെ ഒരു വിഷയം മാത്രമായി ഒതുക്കാതെ പ്രകൃതിയെ സ്നേഹിച്ചും സംരക്ഷിച്ചും നമുക്ക് ജീവിക്കാം. എൻ്റെ പേര് ജുവൽ ജോൺസൺ. ഞാൻ കാർമൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 12 ക്ലാസ് വിദ്യാർത്ഥിനിയും NSS വോളണ്ടിയറുമാണ്. ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതെല്ലാം നാം ഏവരുടെയും കടമയാണ്. എന്നാൽ ഇന്നത്തെ പുതുതലമുറയിലെ പകുതിയോളം ജനങ്ങളും ഇതാരും ചെയ്യുന്നവരല്ല. എന്നാൽ COVID-19 എന്ന മഹാമാരി നമ്മുടെ നാടിനെ വിഴുങ്ങിയെടുത്തോളം കാലം നാം ഏവരും വീടിനുള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയം നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും വിനിയോഗിക്കാം. കോവിഡ് എന്ന മഹാമാരി മാറി നമ്മൾ പഴയ ദിനാചരണയിൽ കടക്കുമ്പോൾ പ്രകൃതിയെ കൂടുതൽ മനോഹരമാക്കേണ്ടത് നാം ഏവരുടെയും കർത്തവ്യമാണ്. നാം വെട്ടി നശിപ്പിച്ച മരങ്ങളും സംരക്ഷിക്കാണ്ട് പോയ പുഴകളുമെല്ലാം സംരക്ഷിച്ച് പുതുതലമുറയ്ക്ക് നമുക്ക് വലിയൊരു സമ്മാനം തന്നെ നൽകാം. ഇനി ഞാൻ പകർത്തിയ കുറച്ച് ദൃശ്യങ്ങളിലേക്ക് കടക്കാം. മനസ്സ് നന്നാകട്ടെ. ഞാൻ ആര്യ പ്രസാദ് എച്ച്, തിരുവനന്തപുരം കാർമൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയറും +2 വിദ്യാർത്ഥിനിയുമാണ് ഞാൻ. June 5 ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് എൻ്റെ വീട്ടു പരിസരത്തെ വൃക്ഷങ്ങളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നത് ഇപ്പോഴും എനിക്കൊരു ഹരമാണ്. എൻ്റെ വീട്ടു പരിസരത്ത് മാവ്, റംബുട്ടാൻ, കണിക്കുന്ന, തെങ്ങ്, വേപ്പ് പോലുള്ള വൃക്ഷങ്ങളും മറ്റ് ചെടികളുമാണ് ഉള്ളത്. നമ്മുടെ ആരോഗ്യകരമായ ജീവിതത്തിനായി നമ്മുടെ ദൈവം പ്രകൃതിയെ സൃഷ്ടിച്ചിരിക്കുന്നു. നാം ജീവിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും പ്രകൃതിയുടെ സ്വത്തുക്കളാണ്. അത് നാം നശിപ്പിക്കാനും നഷ്ടപ്പെടാനും പാടില്ല എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്.
നമസ്കാരം, ഞാൻ നവമി സഞ്ജീവ്, കാർമൽ ജി എച്ച് എസ് എസിലെ 12ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയും NSS വോളണ്ടിയറുമാണ്. എൻ്റെ വീട്ടുമുറ്റത്തെ ചില ചെടികളെ നമുക്കിന്ന് പരിചയപ്പെടാം. വീടിൻ്റെ മുൻവശത്തായി ശീമനെല്ലി, ആര്യവേപ്പ്, രാജമല്ലി, വാഴ, മാവ്, പേര തുടങ്ങിയ ചെടികളും നട്ടുവളർത്തിയിട്ടുണ്ട്. ആര്യവേപ്പ് പവിത്രമായ മരങ്ങളിലൊന്നായി പുരാതന കാലം മുതലേ കരുതുന്നതിനാൽ ഇവ വീട്ടുമുറ്റത്ത് നട്ടുവളർത്താറുണ്ട്. വേപ്പ് പ്രധാന ജൈവ കീടനാശിനിയും ഔഷധ ചേരുവയുമാണ്. കഴിഞ്ഞ വർഷം ഇതേ ദിനത്തിൽ ഞാൻ നട്ട തെങ്ങിന്തയാണ് ഇത്. കുരുമുളക് കറുത്ത പൊന്ന് എന്ന് വിശേഷിപ്പിക്കാറുള്ള കുരുമുളക് സുഗന്ധ വ്യഞ്ജനങ്ങളിൽ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഒരു പ്രധാന നാണ്യ വിളയുമാണ് കുരുമുളക്. വീടിന് പുറകുവശത്തുള്ള ഒരു തേക്കാണിത്. ഇതിൽ പടർന്നു പിടിച്ചിരിക്കുന്നത് ശതാവരി എന്ന് പറയുന്ന വളരെ ഔഷധ മൂല്യമുള്ള ഒരു സസ്യമാണ്. അവിശ്വസനീയമായ പോഷക ഗുണങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരു ഔഷധ സസ്യമാണ് ശതാവരി. ചെറിയ ഇലകളും മുനയുള്ള തണ്ടുകളും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ കാണുന്ന വൃക്ഷങ്ങളിൽ പലതും എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും നട്ടുവളർത്തിയതാണ്. അവരതിനെ പരിപാലിക്കാനും പരിപോഷിപ്പിക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ വരും തലമുറയിലെ അംഗങ്ങളായ ഞങ്ങൾ ഇനിയും അത് തുടരും എന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഞാനിന്ന് എൻ്റെ വീട്ടിലുള്ള ചില ഔഷധ സസ്യങ്ങളെക്കുറിച്ച് നിങ്ങളുമായി പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ആയുർവേദത്തിൽ പണ്ട് മുതലേ വൈവിധ്യമാർന്ന രോഗശാന്തി ഗുണങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധ സസ്യമാണ്. മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾ അടുത്തതായി നാം പരിചയപ്പെടാൻ പോകുന്നത് പനിക്കൂർക്ക.